ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരൈറ്റമാണ് ഈ ഫ്രൈഡ് ചിക്കൻ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, എല്ലില്ലാത്ത ചിക്കൻ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, തൈര്, വെള്ളം, ഉപ്പ്, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഒരു നാരങ്ങ നമുക്ക് വേണം മുഴുവനായിട്ടും. ഇനി ആദ്യം തന്നെ ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് ഇടുന്ന മസാലകളുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തരും എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകൾ എടുത്താൽ മതി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ചിക്കനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂണിന് ഇടാം. ഇതിലേക്ക് പുളിയുള്ള 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും, അതുകൊണ്ട് ഒരു നാരങ്ങ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങനെ ഞാൻ മാക്സിമം നെക്കി പിഴിഞ്ഞ് ഒരുവിധം ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ സമയമുള്ളവർക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വറുത്താൽ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. നല്ലോണം ഇളക്കി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓട്സ് ആണ് വേണ്ടത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്ക് കോൺഫ്ലവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഓട്സിലേക്ക് മുക്കി ഓട്സ് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കാം. ചിക്കൻ നേരെ കോൺഫ്ലവറിൽ മുക്കാതെ ഓട്സിലോട്ട് മുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഓട്സ് നന്നായിട്ട് ചിക്കനിൽ പിടിക്കില്ല. നമ്മൾ കോൺഫ്ലവറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒട്ടൽ വരും. അതുകൊണ്ടാണ് കോൺഫ്ലവറിൽ ഇട്ട് മുക്കിയിട്ട് ചിക്കൻ ഓട്സിലിടുന്നത്. അതാകുമ്പം ഓട്സ് ഒന്നും പോയി കിട്ടില്ല, നല്ലോണം ചിക്കനിൽ പിടിച്ച് തന്നെ ഇരിക്കും. അങ്ങനെ ചിക്കൻ ഓട്സിൽ മുക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം വേണം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ചിക്കനും ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു വശം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കോരി മാറ്റി എണ്ണയൊക്കെ തോരൻ വെക്കാം.
ചിക്കൻ ഇവിടെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അധികം ഓട്സ് ഒന്നും പോയിട്ടില്ല, കുറച്ച് ഓട്സ് പോയിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നമ്മൾ കടകളിൽ നിന്നും കിട്ടുന്ന അതേ അത്രയ്ക്കും ടേസ്റ്റ് ഇതിനുണ്ടാവില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇത് സോസോ മയോണീസോ കച്ചപ്പോ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മൂന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിത് കൂട്ടുന്നില്ല. എന്തായാലും ഫ്രൈഡ് ചിക്കൻ എനിക്കിഷ്ടമായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.